CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലൂക്കാസിൽ മാത്രം. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം, സിസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. നാട്ടുകാർ ഇതിനിടെ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെയും ഡോക്ടർമാർക്കെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും സമഗ്ര അന്വേഷണം വേണമെന്ന് നഗരസഭാ കൗൺസിലർ ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ യുവതിക്ക് നേരെ മാനസിക രോഗിയുടെ ആക്രമണം. ആക്രമണത്തിൽ യുവതിക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ നടത്തിയതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇയാളെ കോഴിക്കോട് കുതിരവട്ടം മാനസികാശുപത്രിയിലേക്ക് മാറ്റി. എംഎൽഎ എൻ ഷംസുദ്ദീനെതിരെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ വികാരം ശക്തമാകുന്നു. വ്യവസായിയെ ഇടത് സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്ത് ബിഷപ്പ്. കഞ്ചിക്കോട്ടെ വ്യവസായി ഐസക് വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ശുപാർശ. പണികൾ പുനരാരംഭിച്ച് കോതകുറിശി വാണിയംകുളം റോഡ്. കോതകുറിശി മുതൽ വാണിയംകുളം വരെയുള്ള 6 കിലോമീറ്റർ റോഡാണ് ടാറിംഗ് പണിക്ക് മുന്നോടിയായി പഴയ റോഡ് പൊളിച്ചു നീക്കൽ തുടങ്ങിയത്. നേരത്തെ റോഡരികിലെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചിരുന്നു. ചെർപ്പുളശ്ശേരി നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ യുവതിക്ക് നേരെ മാനസിക രോഗിയുടെ ആക്രമണം. ആക്രമണത്തിൽ യുവതിക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ നടത്തിയതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇയാളെ കോഴിക്കോട് കുതിരവട്ടം മാനസികാശുപത്രിയിലേക്ക് പോലീസ് മാറ്റി. കഴിഞ്ഞ ദിവസം 7 മണിയോടെയാണ് ചെർപ്പുളശ്ശേരി എസ് ബി ഐ ബാങ്കിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ജോലി കഴിഞ്ഞ് നഗരത്തിൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് മാനസിക രോഗിയായ തൃക്കിടീരി സ്വദേശി ഉമ്മർ യുവതിയുടെ തലയ്ക്ക് കല്ലുകൊണ്ട് അടിച്ചത്. തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ യുവതിയെ ചെർപ്പുളശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യുവതിയുടെ തലയ്ക്ക് 12 തുന്നലുകളുണ്ട്. പിന്നീട് ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാറും എസ് ഐ ബാബുരാജും സ്ഥലത്തെത്തി മാനസിക രോഗിയായ ഉമ്മറിനെ ശാന്തനാക്കുകയും മെന്റൽ ഹെൽത്ത് നിയമപ്രകാരം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഉമ്മറിനെയും മറ്റൊരു മാനസിക രോഗിയായ ഗോപിയെയും കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ, എസ് ഐ ബാബുരാജ്, എ എസ് ഐ രാംകുമാർ, അനിൽകുമാർ, ഷാജഹാൻ, ഉമ്മർ സാദിഖ്, ഹോംഗാർഡ് ഹരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം മറ്റു അപകടങ്ങൾ ഒന്നും സംഭവിച്ചില്ല. ചെർപ്പുളശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ 40 മദ്യപാനികളെയും മാനസിക രോഗികളെയും അട്ടപ്പാടി ഗവൺമെന്റ് ട്രൈബൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി നല്ല ജീവിതത്തിലേക്ക് എത്തിക്കാനും ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. സിസിഎൻ ചെർപ്പുളശ്ശേരി. ചെത്തല്ലൂർ തെക്കുമുറിയിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കുള്ള സ്വീകരണ യോഗം 24 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. പാലക്കാട് MP വി കെ ശ്രീകണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെത്തല്ലൂർ തെക്കുമുറിയിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകും. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് അംഗം എന്നിവർക്കൊപ്പം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും സ്വീകരണം നൽകുന്നുണ്ട്. തെക്കുമുറി കുടിവെള്ള പദ്ധതിക്ക് സമീപമുള്ള പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് സ്വീകരണം. പരിപാടി 24 ഞായറാഴ്ച വൈകിട്ട് 7 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിസിഎൻ ചെത്തല്ലൂർ. തിരുവിതാംകുന്ന് നെർളത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ജനുവരി 24 ഞായറാഴ്ച നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിക്ക് സ്വീകരണവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് നിറമാല മഹോത്സവം നടക്കുക. രാവിലെ നട തുറക്കൽ, 9 പറയെടുപ്പ്, വൈകിട്ട് 6:15 ദീപാരാധന, 6:30 ഞരളത്ത് രാമദാസ് അവതരിപ്പിക്കുന്ന അഷ്ടപതിയും, 6:45 സമാധരണിയും, 2021 പ്രശസ്ത മദ്ദള വിദ്വാൻ പുലാപ്പറ്റ ബാലകൃഷ്ണൻ നായർക്ക് ഞരളത്ത് കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാര സമർപ്പണവും, തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിക്ക് സ്വീകരണവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തുടർന്ന് കേളി, കൊമ്പുപറ്റ, അത്താഴപൂജ, എഴുന്നള്ളിപ്പും എന്നിവയും ഉണ്ടാകും. സിസിഎൻ ചെത്തല്ലൂർ.
മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. നാട്ടുകാർ ഇതിനിടെ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെയും ഡോക്ടർമാർക്കെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും സമഗ്ര അന്വേഷണം വേണമെന്ന് നഗരസഭാ കൌൺസിലറായ ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ 28 വയസ്സുള്ള യുവതി പ്രസവത്തിനിടെ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ ഷെഫീഖ് റഹ്മാൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വ്യക്തത വരുത്തണം, ബന്ധുക്കൾക്കും പരാതിയുണ്ട്. നാട്ടുകാർ ഇതിനിടെ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെയും ഡോക്ടർമാർക്കെതിരെയും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും സമഗ്ര അന്വേഷണം വേണമെന്ന് ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. നേരത്തെയും ഇതുപോലെ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ ഡോക്ടറുടെ ഒന്ന് അനാസ്ഥ കാരണം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കുട്ടിയുടെ രണ്ടാമത്തെ പ്രസവമായിരുന്നു. ആദ്യത്തെ പ്രസവം വളരെ സുഖപ്രസവമായിരുന്നു നടന്നത്. ഇതും ഈ പ്രസവവും കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത് വരെ ഈ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം പിന്നീട് കുട്ടിക്ക് സീരിയസ് ആണ്, മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള അവ്യക്തത നിറഞ്ഞിട്ടുള്ള വിവരമാണ് ബന്ധുക്കൾക്ക് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നീക്കം ചെയ്തുകൊണ്ട് ഇതിൽ ഒരു വ്യക്തത വരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം, ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നുള്ളത് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർക്ക് രോഗികൾ വീട്ടിലെത്തി 5,000 രൂപ നൽകിയാലേ അഡ്മിറ്റ് ചെയ്യൂവെന്നാണ് പ്രധാന പരാതി. വ്യാഴാഴ്ച മരിച്ച യുവതിയുടെ കുടുംബവും ഈ ഡോക്ടർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് നഗരസഭാ കൌൺസിലർ ആവശ്യപ്പെട്ടു. ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഈ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ ചികിത്സ ലഭിക്കാൻ പണം ആവശ്യപ്പെട്ടു എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ ഡോക്ടർക്ക് വീട്ടിൽ പോയി പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. ഇതിനു മുമ്പ് സമാനമായ ഒരുപാട് പരാതികൾ ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അത് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ അതിൽ ഇടപെടണം, സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സമീപിക്കുന്ന രോഗികൾ, ആ രോഗികൾ പാവപ്പെട്ടവരാണ്. അവരിൽ പലരും തന്നെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റിനും മറ്റു ചികിത്സക്കും വേണ്ടി അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇവർ എത്തുന്നത്. അന്നത്തെ രോഗികളുടെ മടിക്കുത്ത് പിടിച്ചുകൊണ്ട് പണം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു തരം ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട ഒരു സമീപനം ഇത്തരം ഡോക്ടർമാരിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ്. അതിനെതിരെ ശക്തമായ നടപടിയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മണ്ണാർക്കാട് കൊടുവാളിക്കുണ്ട് പൊട്ടച്ചിറ അലിയുടെ മകൾ ഫൗസിയയാണ് പ്രസവത്തിനിടെ മരിച്ചത്. സിസിഎൻ മണ്ണാർക്കാട്. എംഎൽഎ എൻ ഷംസുദ്ദീനെതിരെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ വികാരം ശക്തമാകുന്നു. വ്യവസായിയെ ഇടത് സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്ത് ബിഷപ്പ്. കഞ്ചിക്കോട്ടെ വ്യവസായി ഐസക് വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ശുപാർശ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഷംസുദ്ദീൻ തന്നെയാണ് ഇനിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയെങ്കിൽ തോൽപ്പിക്കാനൊരുങ്ങി ക്രൈസ്തവരിൽ ഒരു വിഭാഗം. എംഎൽഎ തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും കർഷകരുടെ കാര്യത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടില്ലെന്നും ഷംസുദ്ദീൻ തന്നെ ഇനിയും സ്ഥാനാർത്ഥിയായി വരുന്ന പക്ഷം തോൽപ്പിക്കണമെന്നുമാണ് ക്രൈസ്തവരിലെ ഒരു വലിയ വിഭാഗത്തിന്റെ അഭിപ്രായം. യൂത്ത് കോൺഗ്രസ് നേരത്തെ കോൺഗ്രസ് മണ്ണാർക്കാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിന്റെയൊക്കെ ചുവടുപിടിച്ചാണെന്ന സംശയവും ഈ സാഹചര്യത്തിൽ ശക്തമാവുകയാണ്. അതിനിടയിൽ വ്യവസായിയെ CPI സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്ത് പാലക്കാട് ബിഷപ്പ് മാർ ജേക്കബ് മാനത്തോട് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് കത്ത് നൽകിയതായി സൂചനയുണ്ട്. നേരത്തെ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോന്ന മണ്ഡലമായിരുന്നു മണ്ണാർക്കാട്. കഴിഞ്ഞ തവണ UDF ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ ഐസക്കിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അങ്ങനെയെങ്കിൽ സഭ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്നും ബിഷപ്പ് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരിട്ട് ചെന്നാണ് കത്ത് കാനത്തിന് കൈമാറിയതെന്നാണ് സൂചന. എന്നാൽ കത്തിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാനില്ലെന്ന് ബിഷപ്പുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അറിയിച്ചു. അതേസമയം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച കത്തിനെക്കുറിച്ച് അറിവില്ലെന്നുമാണ് CPI ജില്ലാ നേതൃത്വം പ്രതികരിച്ചത്. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഇടക്കാല ഉത്തരവ്. ക്വാറി പ്രവർത്തനം നിർത്തിവെക്കാൻ December 24 സബ് കളക്ടർ ഉത്തരവിടുകയും ഇതിനെതിരെ ക്വാറി ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു.
ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പരാതിയിൽ കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കഴിഞ്ഞ December 24 സബ് കളക്ടർ ഉത്തരവിടുകയും ഇതിനെതിരെ കോറി ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സബ് കളക്ടറുടെ ഉത്തരവ് 2 ആഴ്ചക്കാലം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ഇരു കക്ഷികളുടെയും വിശദമായ വാദം കേൾക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്രകാരം വിശദമായി വാദം കേട്ടാണ് പ്രവർത്തനം നിർത്താൻ സബ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇടക്കാല ഉത്തരവിട്ടത്. ഒപ്പം പ്രദേശത്ത് കോറിയുടെ പ്രവർത്തനം മൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിവിധ വകുപ്പുകളോട് സബ് കളക്ടർ നിർദ്ദേശിച്ചു. നിയമാനുസൃതമായ അനുമതി പത്രങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടെന്നും കോറിയുമായി ബന്ധപ്പെട്ട പരാതികൾ വാസ്തവമല്ലെന്നും കോറിയുടമകൾ വാദിച്ചു. കൃത്യമായ പഠനങ്ങൾക്ക് വിധേയമാക്കാതെയാണ് കോറിക്ക് പ്രവർത്തനാനുമതി നൽകിയതെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും പരാതിക്കാരും വാദിച്ചു. തുടർന്നാണ് വിവിധ വകുപ്പുകളോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ക്രിമിനൽ നടപടിക്രമത്തിലെ 142-ാം വകുപ്പ് പ്രകാരം സബ് കളക്ടർ ഉത്തരവിട്ടത്. കരിങ്കൽ ഖനനം അനങ്ങൻമലയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ടോയെന്ന് ജില്ലാ പാരിസ്ഥിതിക ആഘാത നിർണയ അതോറിറ്റിയും ജിയോളജിസ്റ്റും ചേർന്ന് അന്വേഷിക്കണം. വീടുകളിലെ വിള്ളലുകളും കോറിയുടെ പ്രവർത്തനം മൂലമുണ്ടായതാണോ എന്ന് പൊതുമരാമത്ത് കെട്ടിട വിഭാഗവും പ്രദേശത്തെ അംഗനവാടികൾക്ക് ദോഷമാണോയെന്ന് ICDS പരിശോധിക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ബാധിക്കുന്നുണ്ടോയെന്ന് പട്ടികജാതി വികസന ഓഫീസറും അനങ്ങൻമലയിലെ സ്വാഭാവിക വനത്തിന്റെ നിലനിൽപ്പിനെ കോറി ബാധിക്കുന്നുണ്ടോയെന്ന് വനം വകുപ്പ് റേഞ്ച് ഓഫീസും പരിശോധിക്കണം. ഈ വകുപ്പുകളെല്ലാം February 10 പരിശോധനാ റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് ലംഘിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ ഒറ്റപ്പാലം തഹസിൽദാരെയും പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും ചുമതലപ്പെടുത്തി. CCN ഒറ്റപ്പാലം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ തൽക്കാലത്തേക്ക് പിൻവലിച്ചു. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം, കർട്ടൻ എന്നിവ പരിശോധിക്കുന്നതാണ് നിർത്തിവെച്ചത്. ഗതാഗത കമ്മീഷണറുടേതാണ് ഉത്തരവ്. എന്നാൽ പതിവ് വാഹന പരിശോധന തുടരും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ താൽക്കാലികത്തേക്ക് പിൻവലിച്ചു. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിം, കർട്ടൻ എന്നിവ പരിശോധിക്കുന്നതാണ് നിർത്തിവെച്ചത്. ഗതാഗത കമ്മീഷണറുടേതാണ് ഉത്തരവ്. എന്നാൽ പതിവ് വാഹന പരിശോധന തുടരും. വാഹന ഉടമകൾ നിയമം പാലിക്കണമെന്ന് ഗതാഗത കമ്മീഷണർ ആവശ്യപ്പെട്ടു. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ നിയമാനുസൃതമല്ലാത്ത കൂളിംഗ് പേപ്പറുകൾ പതിക്കുന്നതും കർട്ടനുകൾ ഉപയോഗിക്കുന്നതും തടയാൻ മോട്ടോർ വാഹന വകുപ്പ് 9 ആഴ്ച പരിശോധന ആരംഭിച്ചത്. സുപ്രീംകോടതി ഇവയുടെ ഉപയോഗം നിരോധിച്ചിരുന്നു. ഗ്ലാസുകളിൽ സ്റ്റിക്കറുകളും പതിക്കാൻ പാടില്ല. കാറുകളിൽ ഫാക്ടറി നിർമ്മിത ടിൻഡഡ് ഗ്ലാസ് മാത്രമായിരുന്നു അനുവദനീയം. CCN ഒറ്റപ്പാലം. പണികൾ പുനരാരംഭിച്ച് കോതകുറിശി വാണിയംകുളം റോഡ്. കോതകുറിശി മുതൽ വാണിയംകുളം വരെയുള്ള 6 കിലോമീറ്റർ റോഡാണ് ടാറിംഗ് പണിക്ക് മുന്നോടിയായി പഴയ റോഡ് പൊളിച്ചു നീക്കൽ തുടങ്ങിയത്. നേരത്തെ റോഡരികിലെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചിരുന്നു. KCB പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്ന പണികളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. KCB പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പണികളും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. തടസ്സങ്ങൾ മാറിയതോടെ റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വിഭാഗം അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുവെങ്കിലും പണികൾ മന്ദഗതിയിലാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ മൂലം റോഡ് യാത്ര ദുരിതത്തിലായിരുന്നു. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. കോതകുറിശി മുതൽ വാണിയംകുളം വരെ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാനാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 20 കോടി രൂപ ചെലവിൽ റോഡ് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയെയും ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പാതയെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ അഴുക്കുചാലുകളും ചെറുപാലങ്ങളും നിർമ്മിച്ച് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കാനാണ് പദ്ധതി. 13.6 മീറ്റർ വീതിയുള്ള റോഡ് നിർമ്മിക്കുന്നതിനായാണ് റോഡരികിലെ കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഒഴിപ്പിച്ചത്. അതിനിടെ ലോക്ഡൌൺ വന്നതോടെ പണി മുടങ്ങുകയായിരുന്നു. നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് 2019 റോഡിലുണ്ടായിരുന്നത് 290 കയ്യേറ്റങ്ങൾ. അനങ്ങനടി കോതകുറിശി റോഡിൽ 290 കയ്യേറ്റങ്ങളാണ് റവന്യൂ പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് കണ്ടെത്തിയിരുന്നത്. കയ്യേറ്റങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ പൊളിച്ചു നീക്കാൻ തുടങ്ങി. KCB പോസ്റ്റുകളും ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളും മാറ്റാനെടുത്ത സമയമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ വേഗം കുറച്ചത്. CCN ഒറ്റപ്പാലം. കിണറ്റിൽ വീണ അങ്ങാടിപ്പുറം സ്വദേശി ഹുസൈനെ പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. 40 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ഹുസൈൻ വീണത്. കാലിന് പരിക്കേറ്റ ഇയാളെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വലമ്പൂരിൽ 40 അടി താഴ്ചയുള്ള കിണറ്റിലേക്കാണ് ഹുസൈൻ കാല് തന്നെ വീണത്. മോട്ടോർ ഇറക്കുന്നതിനിടെയാണ് സംഭവം. ഇയാളുടെ മകൻ നവാസ് കിണറ്റിലേക്ക് ഇറങ്ങിയെങ്കിലും ഹുസൈനെ കരക്കെത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് സംഘമെത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. SDO സജികുമാറിന്റെ നേതൃത്വത്തിൽ സുഭാഷ്, അബ്ദുൾ ഹക്കീം, സുജിത്ത്, അഭിലാഷ്, ടോമി തോമസ്, ഗോപകുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. കാലിന് പരിക്കേറ്റ ഹുസൈനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ. GHSS പുലാമന്തോളിന്റെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് യൂണിറ്റ് ഓർബിറ്റ് പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ നിർമ്മിച്ച സ്വാന്തം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം January 23 വൈകിട്ട് നടക്കും. കേരള സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ആയിരിക്കും പ്രകാശനം നടക്കുക.
കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ശിശു സൗഹൃദ പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ഒ ആർ സി എന്നിവർ ചേർന്നൊരുക്കിയ ചിരി എന്ന ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാമിന്റെ പ്രചരണാർത്ഥം ജി എച്ച് എസ് എസ് പുലാമന്തോളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് ഓർബിറ്റ് പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ നിർമ്മിച്ച സാന്ത്വം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനമാണ് കേരള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലും ജനുവരി 23 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുക. 10-ാം തരത്തിലെ ഷഹ്മ എന്ന വിദ്യാർത്ഥി തയ്യാറാക്കിയ കഥയെ സ്കൂളിലെ മലയാളം അധ്യാപകനും നാടക പ്രവർത്തകനുമായ ഇ കെ ഷാജറാം പരിപോഷിപ്പിച്ചാണ് തിരക്കഥ തയ്യാറാക്കിയത്. 9-ാം ക്ലാസ്സിലെ വേദസാഗറാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. യൂണിറ്റിന്റെ ചാർജുള്ള സി പി ഒ വി നാരായണൻ, എ സി പി ഒ ടി ശൈലജ, ഹിന്ദി അധ്യാപിക മീനാംബിക, അഡ്വക്കേറ്റ് സിന്ധു എന്നിവരും കേഡറ്റുകളുമാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സ്കൂളിലെ തന്നെ ചിത്രകലാധ്യാപകനും ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് പരിചയസമ്പന്നനുമായ സജി ചെറുകരയാണ് ഈ ഹ്രസ്വചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സി സി എൻ പെരിന്തൽമണ്ണ. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.